നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് അഞ്ചാം തീയതി വെള്ളിയാഴ്ച അതായത് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖനായ മുത്തൂറ്റ് എം ജോർജ് മരിച്ചു എന്ന വാർത്തയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അതായത് പത്ര ദൃശ്യ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ കൂടെയൊക്കെ നമ്മൾ അറിഞ്ഞത് അത് പലരും പല മാധ്യമങ്ങളും പല രീതിയിലാണ് അത് വാർത്ത കൊടുത്തിരുന്നത് അത് മരിച്ചു മരണപ്പെട്ടു എന്ന് ഒറ്റ വരിയിൽ അല്ലെങ്കിൽ രണ്ട് വരിയിൽ വാർത്ത കൊടുത്തവരുണ്ട് ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്ന് കൊടുത്തവരുണ്ട് ഒന്നും പറയാതെ മരിച്ചു എന്ന് കൊടുത്തവരുണ്ട് പ്രമുഖ പത്രങ്ങളൊക്കെ മിക്കവരും അങ്ങനെ തന്നെയാണ് കൊടുത്തത് അതിന് താഴെ നമ്മുടെ മലയാളികൾ സ്വതസിദ്ധമായ രീതിയിൽ വന്നിട്ട് കമൻ്റ് ഇടുകയാണ് ഒരുപാട് കൊള്ളപ്പലിശയൊക്കെ മേടിക്കുന്നതല്ലേ ഇത്രയൊക്കെ ഉള്ള മനുഷ്യൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്ന നമ്മുടെ ടിപ്പിക്കൽ മലയാളിയുടെ സ്വഭാവമൊക്കെ ചില ചാനലിൻ്റെ അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിലേക്ക് കാണാം പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഇത്രയും പ്രശസ്തനായ അല്ലെങ്കിൽ ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ മരിച്ചിട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടു ആ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മരണകാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയാൻ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ മടി കാണിക്കുന്നത് അതോ അവർക്കിതൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളില്ലേ ഇപ്പം സ്വാഭാവികമായ രീതിയിൽ ഇപ്പം അപകടം ആർക്ക് വേണമെങ്കിലും പറ്റാം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അദ്ദേഹം ഒരു ബിൽഡിങ് ഒരു കെട്ടിടത്തിൻ്റെ നാലാമത്തെ നിലയിൽ നിന്ന് വീണു മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പം പറയുന്നത് ഡൽഹി പോലീസ് പറയുന്നത് ഇതിൽ യാതൊരു ഫൗൾ പ്ലേയും നടന്നിട്ടില്ല അത് ശരിക്കും വീണു മരണം തന്നെയാണു എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരാൾ അദ്ദേഹത്തിന് എഴുപത് വയസ്സിന് മുകളിലുണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ നാലാമത്തെ നിലയിൽ നിന്ന് വീണു മരിച്ചു എന്ന് ആ ഇതാണ് മരണകാരണം എന്ന് നമ്മുടെ മലയാളത്തിലെ മാധ്യമ മാധ്യമങ്ങൾക്ക് പറഞ്ഞാൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ എന്തിനാണ് അവർ ആ ഒരു കാരണം ഇങ്ങനെ ഒളിച്ചു വെക്കുന്നത് ഇതിനിടയിൽ ഹൃദയസ്തംഭനം മൂലം ആണ് മരിച്ചു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വരെയുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു ആൾ ഒരു പ്രശസ്തനായ ഒരാൾ ഇങ്ങനെ വീണു വഴിച്ചു നാലാമത്തെ നിലയിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ നാലാമത്തെ നിലയിൽ നിന്ന് ഇങ്ങനെ വീണ് മരിക്കുകയാണ് ചെയ്തത് അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചോളും അത് ഇനി സ്വാഭാവികമായിട്ടുള്ള മരണമാണോ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നിന്നപ്പം കാല് പഴുതി താഴെ വീണതാണോ അതോ ഇനി എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചോളും എന്നാലും അദ്ദേഹം ഇങ്ങനെയാണ് അതായത് മരണപ്പെട്ടത് ഈ രീതിയിലാണ് എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളോട് പറയാത്തത് ഇവരെന്തിനാണ് ഇത് ഒളിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് സംശയം തോന്നും ഇങ്ങനെ ഈ നാലാമത്തെ നിലയിൽ നിന്ന് വീണ് മരിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടുള്ള മരണമാണോ അതോ ഇനി എന്തെങ്കിലും ആരുടെയെങ്കിലും കൈകൾ പിന്നിലുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും ആ ഒരു സംശയം കൂട്ടാനല്ലേ ഈ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒളിച്ചുകളികൾ കൊണ്ട് ആ സംശയം കൂടുകയല്ലേ ഉള്ളു എന്തിനാണ് അവർ ഇങ്ങനെ കൊടുക്കുന്നത് അതോ ഇവർക്ക് ഈ കാരണമൊന്നും അറിയാനുള്ള സംവിധാനങ്ങൾ ഇവരുടെ കയ്യിൽ നിലവിലല്ലേ ഇവർ മറ്റുള്ള ഇന്ത്യയിലെ ഇവരെക്കാളും മികച്ച പത്രങ്ങളെ മാത്രം കോപ്പി അടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു ജീവികളാണോ നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അവർക്ക് സ്വന്തമായിട്ടൊരു വാർത്ത കണ്ടെത്താനോ അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് പിന്നാലെ പോകാനുള്ള ആളും അർത്ഥവും ഒന്നും ഇല്ലേ എന്തായാലും പുറത്തു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ വ്യവസായ പ്ര പ്രമുഖനായിരുന്ന മുത്തൂറ്റെം ജോർജ് ഡൽഹിയിൽ കിഴക്കൻ കൈലാസ് എന്ന സ്ഥലത്തെ ഒരു കെട്ടിടത്തിൻ്റെ നാലാമത്തെ നിലയിൽ നിന്നും വീണു മരിച്ചു എന്നുള്ള വാർത്തയാണ് പക്ഷേ ഡൽഹി പോലീസ് പറയുന്നു അതിനകത്ത് യാതൊരു ഫൗൾ പ്ലേയുമില്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്നു അപ്പം ഇത്തരം വാർത്തകൾ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ഗൾഫ് വിദേശ രാജ്യത്ത് വെച്ച് മറ്റൊരു വ്യവസായ പ്രമുഖൻ പ്രമുഖന് ഇതേപോലെ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുകയുണ്ടായി അതിൽ അസ്വാഭാവികതയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഈ ഈ വാർത്ത കേൾക്കുമ്പോൾ അസ്വാഭാവികതയൊക്കെ തോന്നുക സാധാരണമാണ് സംശയം ഉണ്ടാവാം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് ഈ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം വന്നിട്ടാണ് മരിച്ചത് സ്റ്റെപ്പർ ഇറങ്ങിയപ്പം വീണു അങ്ങനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ ചികിത്സയിലിരിക്കെ മരിച്ചു എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൃത്യമായിട്ടൊരു ഒരു ഒരു വിവരം അവർക്ക് ലഭി ലഭിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ വായി തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ എഴുതി വിടുന്നത് ഹൃദയസ്തന്നം മൂലം മരിച്ചു സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തെന്നി വീണു തെന്നി വീണു അങ്ങനെ തലയടിച്ച് വീണു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന വഴി അവിടെ വെച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ചുമ്മാ വാർത്തകൾ പടച്ചുവിടുന്ന എന്തിനാണ് അവിടെ ഇതുപോലൊരു മരണം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പോലീസ് വരും പോലീസ് ഈ എഫ് ഐ ആർ ഒക്കെ തയ്യാറാക്കും ആ എഫ് ഐ ആർ മാത്രം മതിയല്ലോ അത് എങ്ങനെയാണ് വീണതാണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന വഴിക്ക് തെന്നി വീണതാണോ അല്ലെങ്കിൽ ഇത് എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യും ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു മരണമാവുമ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യും അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമെങ്കിലും ആ മരണകാരണം എന്തെന്ന് അറിയാൻ പറ്റുമല്ലോ പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്തിനാണ് അവർക്ക് തോന്നിയ രീതിയിൽ ഇങ്ങനെ ഒരു മരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറയുന്നത് എന്തായാലും ഈ ദുരൂഹതകളൊന്നും മാറുന്നില്ല ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഒരു കെട്ടിടത്തിൻ്റെ നാലാമത്തെ നിലയിൽ നിന്നും വീണ് മരിച്ചതായിട്ടാണ് പറയുന്നത് ഇതാണ് ഈ ഈ മരണത്തെപ്പറ്റി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം ഇനി എന്താണ് ഇതിനകത്ത് പിന്നിലുള്ളതെന്നൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അത് അവരുടെ പണിയാണ് എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തി ഇങ്ങനെ മരണപ്പെട്ടിട്ട് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാനുള്ള ഒരു കടമയും ബാധ്യതയൊക്കെ ഒക്കെ അവർക്കുണ്ട് ജനങ്ങളോട് അത് അറിയിക്കാനുള്ളൊരു ഒരു ഒരു ഉത്തരവാദിത്വമൊക്കെ അവർക്കുണ്ട് അവരത് മറന്നു പോരുന്നു എന്ന് മാത്രം ഓർപ്പിക്കുന്നു ഒരു പ്രമുഖ പത്രത്തിലും ഇതിൻ്റെ യഥാർത്ഥ്യം കാണുക ഉണ്ടായില്ല മുത്തൂറ്റം ജോർജ് അന്തരിച്ചു മരിച്ചു എന്നൊക്കെ സാധാരണ രീതിയിൽ കൊടുത്തിരുന്ന മാധ്യമ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പത്രവും ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നമ്മളത് കണ്ടതാണ് കൂടുതൽ ഒന്നും പറയാനില്ല വെബ് ഡെസ്ക് തത്ത്വ് ന്യൂസ്